ആശാസ് കിച്ചൺ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സദ്യയ്ക്കും എന്നെ വിളിക്കും. ഇലയിട്ട് വിളമ്പി ഉണ്ണാനിരുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ അങ്ങ് പിറകെ ദൂരെ കളഞ്ഞേക്കും. പരാതി എൻ്റെ അല്ല കേട്ടോ, കറിവേപ്പിലയുടേതാണ്. നമുക്ക് ഈ പരാതി ഇന്നൊന്ന് പരിഹരിച്ചേക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറി ലീഫ് ചിക്കനാണ്, അതായത് കറിവേപ്പില ചിക്കൻ. ഒരുപാട് പോഷകമൂല്യങ്ങളുള്ള ഒന്നാണ് ഈ കറിവേപ്പില. പതിവായിട്ട് ഏതെങ്കിലും രൂപത്തിൽ നമുക്കിത് കഴിക്കാൻ പറ്റിയ കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു കറിവേപ്പില മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 3/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം വേണം. 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുക്കാം. കുരുമുളക് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട എടുക്കാം. 3-4 ഗ്രാമ്പു വേണം. 2 ഏലക്കായും വേണം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. കറിവേപ്പില നല്ലപോലെ കഴുകിയതിന് ശേഷം അത് ഫാനിൻ്റെ കീഴിൽ ഇട്ടിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ കംപ്ലീറ്റ് കളയണം. ഒട്ടും തന്നെ ഈർപ്പം പാടില്ല കേട്ടോ. ഇനി ഒരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അതിൻ്റെ കളറ് പോകുന്ന രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കയ്യിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ അതൊരു കിലുകിൽ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ നമ്മൾ വറുത്തെടുക്കുക. എന്നിട്ട് മാറ്റുക. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ചൂടായാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് കറിവേപ്പിലയും മസാല എല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇതാ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറി ലീഫ് ചിക്കൻ്റെ കറിവേപ്പില മസാല. നല്ല മണമാണ് കേട്ടോ ഈ കറിവേപ്പില മസാലയ്ക്ക്. ഇനി വേണ്ടത് നമുക്ക് ചിക്കനാണ്. 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കാം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്കത് റെഡിയാക്കി വയ്ക്കാം. മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ എടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യമായിട്ട് എടുത്തിട്ടൊന്ന് ചതച്ചെടുത്തത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം നീളത്തിൽ കീറി വയ്ക്കാം. പിന്നെ ചെറിയ ഉള്ളി 1 കപ്പോളം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താലും മതി കേട്ടോ. സവോള 1 കപ്പ് അരിഞ്ഞത് എടുക്കുക. പക്ഷേ ഈ സവോളയെക്കാളും ടേസ്റ്റ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ റെസിപ്പിക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെറിയ ഉള്ളി തന്നെയാണ്. വെളിച്ചെണ്ണ 3-4 ടേബിൾ സ്പൂൺ വേണം. ഇനി വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല മണവും രുചിയൊക്കെയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിന് പകരം സവോള ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നല്ലപോലെ വഴച്ചെടുക്കണം കേട്ടോ. ഇത് ഏകദേശം വഴണ്ടു വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തുല്യ അളവിൽ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുമ്പോൾ നമുക്കിതിലേക്ക് 3 പച്ചമുളക് നടുവിലൊന്ന് കീറി വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകാണേലും ശരി, മുളക് പൊടിയാണേലും ശരി, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇച്ചിരി കൂടുതൽ എരിവ് കഴിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ എൻ്റെ എരിവിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി അധികം ചേർക്കണ്ട, കാരണം ഈ റെസിപ്പിക്ക് ഒരു പച്ച കളറാണ്. മഞ്ഞപ്പൊടിയോ മുളകൊടിയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ ആ പച്ച കളറ് ഒന്ന് ഡിമ്മായി പോകും കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ അതിന് പകരം പച്ചമുളകിൻ്റെ എണ്ണം ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ചിക്കൻ പീസസാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. ചിക്കൻ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റുക. ആ മസാലയൊക്കെ ആ ചിക്കനിലൊന്ന് പിടിക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ ഇത് 15 മുതൽ 20 മിനിറ്റ് ഒന്ന് വേവാനായിട്ട് നമ്മൾ വയ്ക്കണം.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈവൺ ആയിട്ട് അങ്ങ് വെന്തോളും. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വേവുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നോക്കിക്കുക, ഒരു ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്, മോയിസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പില മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ഈ കറിവേപ്പില മസാലയൊക്കെ ഈ ചിക്കനിൽ നല്ലപോലെ ഇറങ്ങിച്ചെന്ന് നല്ല മണമായിരിക്കും കേട്ടോ ഇതിന്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഞാൻ കുക്ക് ചെയ്തു. ഇതിലേക്ക് ഇനി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 1/2 അല്ലെങ്കിൽ 1 ടീസ്പൂണോളം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പില മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക, സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതാ നോക്ക്, ഞാൻ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എണ്ണയിലൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറിവേപ്പില ചിക്കൻ റെഡി ആയിട്ടോ. കറിവേപ്പില മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇറച്ചിക്കറി സ്റ്റൗവിൽ നിന്ന് ഇറക്കുന്നേക്കാളും തൊട്ട് മുമ്പ് 1-2 നുള്ള് ഈ മസാലപ്പൊടി ഇറച്ചിക്കറിയുടെ മേലെ ഒന്ന് തൂവി വെച്ചൊന്ന് ഇറക്കി നോക്കിക്കുക. ഇറച്ചിക്കറിക്ക് നല്ല ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. കറിവേപ്പില ചിക്കൻ നല്ലൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.